അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കബീർ ഹമ്മാമി ബോബിക്കാനമാണ്. ഇന്നിങ്ങനൊരു വീഡിയോ, ജെൻഡർ ന്യൂട്രൽ സംവിധാനത്തിലൂടെ എല്ലാ യൂണിഫോമും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒരുപോലെയാകണം, ലിംഗസമത്വം ഉണ്ടാകണമൊക്കെ വാദം വരുന്നു, സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത ചർച്ച വരുന്നു, ലിംഗസമത്വം വേണമെന്ന് വാദിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ കുറച്ച് ചിരിച്ചുപോയി, പിന്നെ കുറച്ച് പറയണമെന്നും കരുതി. ആദ്യം ഒരു അപേക്ഷയുണ്ട് എല്ലാ സ്കൂളുകളോടും, ഇത് നടപ്പിലാക്കാൻ വ്യഗ്രത കൊള്ളുന്ന മന്ത്രിമാരോടും ഒരപേക്ഷ. നിങ്ങൾ സ്കൂളിൽ വസ്ത്രത്തിൽ സമത്വം കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണം. ചെറുപ്പകാലത്തെ അത് കൊണ്ടുവന്നാൽ ആ ശീലം വലുതാകുമ്പോഴും ഉണ്ടാവുള്ളൂ. ഈ പെൺകുട്ടികൾ സ്വർണം ധരിക്കുമല്ലോ, കാതുകുത്തും മാല ധരിക്കും, ഇതൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യണം. നമ്മുടെ പുരുഷന്മാരെ പോലെ ആൺകുട്ടികളെ പോലെ ആകണം. സ്വർണത്തോടുള്ള എല്ലാവിധ സമീപനങ്ങളും മാറ്റിയെടുത്താൽ അതുമൂലം വലുതായി വരുമ്പോൾ സ്വർണത്തിൻ്റെ പേരിലും സ്ത്രീധനത്തിൻ്റെ പേരിലും ഒരുപാട് മാതാപിതാക്കൾ വല്ലാതെ അങ്ങ് ജീവിതം തുലയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ ഈ ചെറുപ്പകാലത്ത് തന്നെ അത് ആ സിസ്റ്റം കൊണ്ടുവന്നാൽ നല്ലതല്ലേ? ഇതൊരു അപേക്ഷയാണ്. എല്ലാ ആളുകളും ഈ അപേക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ഈ വിഷയങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരുപാട് ചിരിച്ചുപോയി. ബാലുശ്ശേരി സ്കൂളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആൺകുട്ടികൾ കുറവാണ്, പെൺകുട്ടികൾ കൂടുതലാണ്. എന്തിനാണ് ഈ കുറവ് ഉള്ള ആൺകുട്ടികളുടെ വേഷത്തിലേക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സ് ഞങ്ങൾ കൊണ്ടുവന്നത്? നേരെ മറിച്ച് പെൺകുട്ടികളുടെ വേഷത്തിലേക്ക് ആൺകുട്ടികളെ കൊണ്ടുപോയാൽ മതിയില്ലേ? ആ ബാക്കിയുള്ള ആൺകുട്ടികൾക്ക് ഒരു പാവാടയും ഷർട്ടൊക്കെ ധരിപ്പിച്ച് നല്ല കുട്ടപ്പന്മാരാക്കിയിട്ട് സ്കൂളിലേക്ക് അയച്ചാലെന്തേ? അതല്ലേ നന്നായത്? നിങ്ങൾക്ക് നേരെ തിരിച്ചു വരാൻ എന്താ കാരണം? പുരുഷന്മാരെ പോലെ സ്ത്രീകളാകണം എന്നെന്താണ് നിങ്ങൾ വാദിക്കുന്നത്? മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇന്നത്തെ ഉദ്ഘാടന വേദിയിലും മറ്റും സോഷ്യൽ മീഡിയയിലും ചാനലിലും വരുന്ന ബാലുശ്ശേരി സ്കൂളിലെ ടീച്ചേഴ്സിനെ ഞാൻ കണ്ടു. എല്ലാം ഈ പഴഞ്ചൻ സാരി ഉടുത്തിട്ടാണല്ലോ വരുന്നത്. നിങ്ങൾക്കെന്തേ പുരുഷന്മാരെ പോലെ, പുരുഷ അധ്യാപകന്മാരെ പോലെ സമമായിട്ട് നല്ല കോട്ടും സൂട്ടും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നൂടെ? എന്തിനാ ഈ പഴഞ്ചൻ സാരി ഉടുത്തിട്ട് വരുന്നത്? നിങ്ങൾക്കും മാറ്റം വേണ്ടേ? അധ്യാപകരെ കണ്ടിട്ടല്ലേ കുട്ടികൾ പഠിക്കേണ്ടത്? നിങ്ങളിൽ സമത്വം ഇല്ലാണ്ട് കുട്ടികളിൽ എന്തിനാ സമത്വം? നിങ്ങളും നാളെ വരുമ്പോൾ നല്ല കോട്ടും സൂട്ടൊക്കെ ഇട്ട് വന്നാൽ മതി. അതാണ് ഈ സമൂഹത്തിനും പറയാനുള്ളത്. എന്താ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ സർക്കാരിന്, എന്താ പുരുഷ കമ്മീഷൻ കൊണ്ടുവന്നാൽ? അത് കൊണ്ടുവരണ്ടേ? എത്ര പുരുഷന്മാർ സ്ത്രീകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമല്ലേ ഒരു പെണ്ണ് ഭാര്യ ഭർത്താവിനെ കൊത്തിക്കൊന്ന് വീട്ടിൽ നിന്നും പുറത്തു പോയത്? എത്ര അപമാനിക്കപ്പെടുന്ന കേസുകൾ വരുന്നുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ ഇവിടെ പുരുഷ കമ്മീഷൻ വേണ്ടേ? അതെന്താ സർക്കാർ കൊണ്ടുവരാത്തത്? എല്ലാത്തിനും ഓരോ മാനങ്ങളും ഓരോ നീതികളും ഉണ്ട് പ്രിയപ്പെട്ടവർ. ഓരോ കുഞ്ഞും ജനിച്ച് ഉമ്മയിൽ നിന്നും അമ്മയിൽ നിന്നും മുലപ്പാൽ കുടിക്കുന്നത് പിതാവിനോട് ചൊടിച്ചിട്ടല്ല, ദേഷ്യം വന്നിട്ടൊന്നുമല്ല. ആ മുലപ്പാൽ കിട്ടണമെങ്കിൽ അമ്മയുടെ ഉമ്മയുടെ അടുക്കൽ പോകണമെന്നുള്ളതുകൊണ്ടാണ്. അത് ഉപ്പയുടെ അച്ഛൻ്റെ അടുക്കൽ നിന്ന് കിട്ടൂല എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. ഓരോ ലിംഗത്തിനും ഓരോ വിശേഷങ്ങളുണ്ട്, അവർക്ക് ജീവിക്കേണ്ട രീതികളുണ്ട്. അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അവർക്ക് മഹത്വങ്ങൾ വരുന്നത്, അല്ലാതെ ഓരോ വിഴുപ്പലക്കലും കൊണ്ട് വരലല്ല. ഇടക്കിടക്ക് കുത്തിപ്പൊക്കും ലിംഗസമത്വം ലിംഗസമത്വം. ബാക്കിയുള്ള വിഷയത്തിലൊന്നും നിങ്ങൾക്ക് ലിംഗസമത്വം ഇല്ലാത്തതെന്താ? ഈ ലിംഗസമത്വം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാരെ വേഷത്തിലേക്കും സംവിധാനത്തിലേക്കും കൊണ്ടുവരണം എന്നത് മാത്രമാണോ ലിംഗസമത്വം? നേരെ മറിച്ച് സ്ത്രീകളെ വേഷത്തിലേക്കും സ്ത്രീകളുടെ ജീവിത രീതിയിലേക്കും എന്തേ പുരുഷന്മാരെ കൊണ്ടുവന്നാൽ അതെന്ത് ലിംഗസമത്വമല്ലേ? എന്തൊക്കെയാണ് പുകില് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തു പറയണമെന്നറിയുന്നില്ല. ഏതായാലും ചർച്ചകളൊക്കെ നല്ലതാണ്. ഏതൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിൽ നല്ല വശങ്ങളും ദോഷവശങ്ങളും ഒക്കെ നോക്കുക. നിങ്ങൾ ഏത് വേഷം വേണമെങ്കിലും ധരിച്ചോ, നിങ്ങളെ ഇഷ്ടപ്പെട്ട വേഷങ്ങൾ ധരിച്ചോ, അതിൻ്റെ അടുക്ക് ഒരു ലിംഗസമത്വം തുല്യനീതി എന്നുള്ളൊരു വാദം കൊണ്ടൊന്നും നിങ്ങൾ വരാൻ നിൽക്കണ്ട. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.